നമസ്കാരം. രാഹുൽ ഗാന്ധി കരയുകയാണ്. മുഖ്യമന്ത്രിയെ കസ്റ്റഡിയിലെടുത്തില്ല എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ വിമർശനം. അറസ്റ്റും ജയിലും ഏജൻസിയും ഒക്കെ കാട്ടി മുഖ്യമന്ത്രിയെ വിരട്ടാൻ നോക്കലാണ് കോൺഗ്രസിൻ്റെയും ഇപ്പോഴത്തെ പണി. അടിയന്തരാവസ്ഥ കാലത്ത് നിശ്ചയദാർഢ്യത്തോടെ ജയിലിൽ പോയി പിണറായി വിജയനെയാണ് ഓലപ്പാമ്പ് കാണിച്ച് വിരട്ടുന്നത്. രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശി ഇന്ദിരാഗാന്ധി ഇന്ത്യ അടക്കി വാണിരുന്ന കാലത്ത് 1.5 വർഷക്കാലമാണ് നമ്മുടെ മുഖ്യമന്ത്രി അന്ന് ജയിലിൽ അടച്ചിരുന്നത്. ശരിക്കും ജയിലെന്നൊക്കെ കേട്ടാൽ പേടിക്കുന്നത് മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രി അശോക് ചവാനെ പോലെയുള്ളവരൊക്കെയല്ലേ. കമ്മ്യൂണിസ്റ്റുകാർ ചോദ്യം ചെയ്യൽ നേരിടാത്തവരൊന്നുമല്ലല്ലോ. മുഖ്യമന്ത്രിയെ കൊടുക്കാൻ മോദിക്ക് പരിപൂർണ പിന്തുണ പ്രഖ്യാപിച്ച് രാഹുൽ ഗാന്ധിയുടെ നിലപാടുകൾ കണ്ണൂർ പ്രസംഗത്തിലൂടെ തന്നെ രാജ്യം മനസ്സിലാക്കിയതാണ്. ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷവും രാഹുൽ ഗാന്ധിക്ക് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ലെന്ന് ജനം കാണുന്നുണ്ട്. വിജിലൻസ് തള്ളിയ കേസാണ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായി CBIക്ക് വിട്ടത്. ഒടുവിൽ അവരും വിജിലൻസ് പറഞ്ഞെടുത്ത് തന്നെ തിരിച്ചെത്തി, വീണ്ടും കേസ് തള്ളി. അന്ന് കോൺഗ്രസ് ആയിരുന്നു കേന്ദ്രത്തിലുണ്ടായിരുന്നത്. ആ കേസ് എന്തായെന്ന് അന്വേഷിക്കാൻ രാഹുൽ ഗാന്ധിയോട് മുഖ്യമന്ത്രി പ്രതികരിച്ചു. മുഖ്യമന്ത്രിക്കെതിരായും LDF മുന്നണികൾക്കെതിരായും നിലകൊള്ളുന്ന ഒരു പ്രത്യേക സംഘം തന്നെ ഇപ്പോൾ കേരളത്തിൽ നിലവിലുണ്ട്. കോൺഗ്രസിൻ്റെ കൂട്ടത്തിലുള്ളവർ ഈ സംഘങ്ങൾക്ക് സംരക്ഷകരായും നിലകൊള്ളുന്നുണ്ട്. കോൺഗ്രസ് ഇതര നേതാക്കളെ കള്ളക്കേസിൽ കൊടുക്കുമ്പോൾ അന്വേഷണ ഏജൻസികൾക്കൊപ്പമാണ് എപ്പോഴും കോൺഗ്രസ് നിലകൊള്ളുന്നത്. പൗരത്വ ഭേദഗതി വിരുദ്ധ സമരത്തിൽ പങ്കെടുക്കാതെ കോൺഗ്രസ് ഭയന്നു മാറി നിൽക്കുകയാണ്. കേരളത്തിൽ തുടക്കത്തിലൊക്കെ നല്ല നിലയിൽ സമരത്തിന് തയ്യാറായ കോൺഗ്രസ് പിന്നീട് അതിൽ നിന്നും പിന്മാറുകയാണ് ഉണ്ടായത്. കേരളത്തിന് പുറത്തുപോലും പൗരത്വ പ്രക്ഷോഭത്തിൽ കോൺഗ്രസ് ഭാഗമായിട്ടില്ല. കേന്ദ്രത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണോ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാത്തതെന്ന് മുഖ്യമന്ത്രി കോൺഗ്രസിനോട് ചോദിച്ചിരുന്നു. രാജ്യത്തും ലോകത്തുമുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അഭിപ്രായം പറയുന്ന രാഹുൽ ഗാന്ധി പൗരത്വ വിഷയത്തെക്കുറിച്ച് മാത്രം ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയ ഘട്ടത്തിൽ പോലും പൗരത്വ ഭേദഗതിയെക്കുറിച്ച് സംസാരിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായില്ല. എന്തായാലും പ്രതികരണങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് കോൺഗ്രസ് സംഘപരിവാർ മനസ്സുള്ളവരാണെന്ന് ഇക്കാര്യത്തിൽ BJP പോലും മനസ്സിലായിരിക്കുകയാണ്. കാശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കിയപ്പോഴും NIA നിയമ ഭേദഗതി വിഷയത്തിൽ കോൺഗ്രസ് എതിർപ്പുയർത്തുകയോ ഗൗരവപരമായ നിലപാട് സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ലെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി.